കെ പി കേശവമേനോൻ റോഡിന് സമീപത്തെ പൊതു ശുചിമുറി തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1.5 വർഷം മുൻപാണ് ശുചിമുറിയുടെ പ്രവൃത്തി ആരംഭിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശുചിമുറിയുടെ പ്രവൃത്തികൾ മുഴുവൻ കഴിഞ്ഞത് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇവിടെ ശുചിമുറി നിർമ്മിച്ചത്. ശുചിമുറി തുറക്കാത്തതിൽ ഏറെ പ്രയാസമുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇതുവരെ ഒരു മൂത്രപ്പുരയിൽ ലൈറ്റ് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വന്നതാ മൂത്രപ്പുര. അത് എല്ലാ പണിയും കഴിഞ്ഞ് നിൽക്കുക, ഇതുവരെ തുറന്നിരുന്നില്ല. കറണ്ട് വരട്ടെ, ലൈറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്റ് വരട്ടെ, വെള്ളം വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇപ്പോഴും അത് തുറക്കണമായിട്ട് കാണുന്നില്ല. നമ്മളിവിടെ മൂത്രമൊഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കരാറുകാരന് കോർപ്പറേഷൻ പണം നൽകിയില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. വൈദ്യുതിയും വെള്ളവും ഇല്ലാത്തതുകൊണ്ടാണ് ശുചിമുറി തുറക്കാൻ വൈകുന്നതെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. 1.5 വർഷക്കാലത്തോളമായി അതിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞതാണ്. മുമ്പ് കാലത്ത് ഇത് ഒരു ഇപ്പം നിന്നുകൊണ്ട് നിൽക്കുന്ന ഈ ബാത്റൂം മുമ്പ് 2 ബങ്കയായിരുന്നു കോർപ്പറേഷന്റെ ബങ്ക് 2 പീടികകളെയും പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന പീടികകളെയും ആ ബങ്കുകളെല്ലാം തന്നെ ഒളിച്ചോരോട് ഒഴിവാകാൻ പറഞ്ഞ് ഒലക്കപ്പാടെ പൊളിച്ച് ഒഴിവാക്കിയതിന് ശേഷം ആണ് ഈ ബാത്റൂം. ആ ബാത്റൂം വരുന്നതിൻ്റെ മുന്നേ തന്നെ ചെറിയൊരു മൂത്രപ്പുര ഒന്നുണ്ടാക്കിയിരുന്നു. അതെല്ലാം കൂടി വൃത്തിയേടായി രാസവെല്ലാം കൂടി കോർപ്പറേഷൻ വന്ന് പൊളിച്ച് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടിയന്തരമായിട്ടിത് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇപ്പോൾ കരാറുകാരൻ ദിവസം ഇവിടെ വരുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്ന് നോക്കി പോയി കളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പൊതു ശുചിമുറി തുറന്നു നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം.